ആഭരണ വിഷയത്തിൽ പാസ്റ്റർ ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? പാസ്റ്റർ ആദ്യകാല കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? ഈ വിഷയത്തിൽ വ്യക്തിപരമായി ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ചെറുപ്പം തുടങ്ങി ആഭരണം ഒരു പാപമാണെന്ന് വിശ്വസിച്ച വ്യക്തിയെ അല്ല. ഇന്ത്യയിൽ തന്നെ ഞാൻ താമസിച്ച കാലത്ത് കാശ്മീരിൽ ആഭരണം ഇട്ടവരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. 1000 പേരെയെങ്കിലും ഞാൻ ബംഗാളി സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ അവരുടെ ദേവനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് അവരുടെ ആഭരണമൊന്നും മാറ്റിയിട്ടില്ല. കാനഡയിൽ ഞാൻ പാഷായിരുന്നപ്പോൾ ആഭരണം വിട്ട് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെ ഉള്ള ആൾക്കാരെ, മലയാളികളല്ലാത്തവരെ സ്നാനപ്പെടുത്തുമ്പോൾ നമ്മൾ ഞാനത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. വേദപുസ്തകത്തിൽ ആഭരണം പറഞ്ഞിരിക്കുന്നത് പല അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഈ ഒറ്റ ചുരുക്കു വാചകത്തിൽ പറയാൻ പറ്റത്തില്ല. പണവും പ്രതാപവും സ്ഥാനവും മഹത്വവും ഇതൊക്കെ നമുക്ക് ഏറ്റെടുക്കാമെങ്കിൽ ആഭരണം അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്ത്രം, തലമുടി മിന്നുന്നത്, പിന്നെ ആഭരണം, ഈ മൂന്ന് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് 50 രൂപയുടെ ഒരു ആഭരണത്തെ നാം മാറ്റിവെക്കുമ്പോൾ 5000, 50000 രൂപയുടെ കാർ വാങ്ങും, വീട് 1 മില്യന്റെ വാങ്ങും, വസ്ത്രങ്ങൾ എന്തും എടുക്കും. പെമ്പിള്ളാരെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത് പാവമാണെന്ന് പറയുന്ന 65, 70 വയസ്സുള്ള വലിയ പാസ്റ്റർമാർ, അപ്പച്ചന്മാർ ഇന്നും തലമുടി കറപ്പിച്ചാണ് നടക്കുന്നത്. വേദപുസ്തകം പറയുന്നത് നരച്ച മുടി ശോഭയാണെന്നാണ്. അതെന്താ അവർ ഏറ്റെടുക്കാത്തത്? അവർക്ക് തലമുടി കറപ്പിച്ച് നടന്നില്ലെങ്കിൽ എന്തോ ഭംഗി കുറവാണല്ലോ. അപ്പൊ അവർക്ക് മുടി കറപ്പിക്കാം, പെമ്പിള്ളാർക്ക് പൗഡർ ഇടുകയോ ലിപ്സ്റ്റിക് ഇടുകയോ അവരെ ഭംഗി പിടിപ്പിക്കുന്ന ഒരു ആഭരണം ഇടുമ്പോൾ അത് പാവം, അത് കപടഭക്തിയല്ലേ, വ്യാജഭാവമല്ലേ. അപ്പൊ വാസ്തു മന്ത്രത്തിൽ പറഞ്ഞു വരുന്നത് പെന്തക്കോസ്തിനകത്ത് സ്ത്രീകളാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം വിഷമം സഹിച്ചിട്ടുള്ളത്. പക്ഷെ പുരുഷന്മാർക്ക് തലമുടി ഡൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറുപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലയുള്ള വസ്ത്രം ധരിക്കുന്നു, ഇതൊന്നും കുഴപ്പമല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ അവർക്കാണോ, ഈ സ്ത്രീകൾക്കാണോ ഏറ്റവും അധികം ഇതിനകത്ത് പ്രശ്നമുണ്ടായിട്ടുള്ളത്? അയ്യോ, അതല്ല, ഇതിന് തമാശയുള്ള ഒരു കാര്യമാണ്. ഞാൻ അമേരിക്കയിൽ ചെല്ലുന്ന 84 സൽവാർ കമ്മീസ് ഇടുന്നവർക്ക് കത്രമീസ് കൊടുക്കാത്ത സഭകളുണ്ടായിരുന്നു. കാരണം അത് പെന്തക്കോസ്ത് സ്റ്റൈലുള്ള വസ്ത്രമല്ല. പാൻസ് ഇട്ട് വരുന്നവരെ കത്രമീസ് കൊടുക്കാത്തവരുണ്ടായിരുന്നു. കാരണം ചില പെണ്ണുങ്ങളെ ജോലിക്ക് പോകാൻ വേണ്ടി യൂണിഫോമിന്റെ ഭാഗമായ പാൻസ് ഇട്ടവർക്ക് കത്രമീസ് കൊടുക്കാത്ത ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ സൽവാർ കമ്മീസ് ഏറ്റവും നല്ല വസ്ത്രമായി മാറി. ഒരു ദിവസം പി സി നാക്കിന് ഞാനത് പ്രസംഗിച്ചു. ഈ ഇന്ത്യ കേരളക്കാരായി മുണ്ടും ഉടുപ്പും ഇട്ട് നടന്ന പുരുഷന്മാർക്ക് പാൻസും സൂട്ടും ഇടാമെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഡ്രസ്സായ സൽവാർ കമ്മീസും എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഇട്ടുകൂടാ എന്ന് ഞാൻ ചോദിച്ചു. അന്ന് എല്ലാവരും എന്നെ ഒരു അനാത്മീയനായി ചിത്രീകരിച്ചു. ഇന്ന് ആരെങ്കിലും പറയുമോ സൽവാർ കമ്മീസ് ഇടുന്നത് പാപമാണെന്ന്? ഇല്ല. എന്നാ ഒരു കാലത്ത് കത്രമീസ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പാപമായിരുന്നു. അതുപോലെ തന്നെ ആഭരണം, ആഭരണം വേദപുസ്തകത്തിൽ നമ്മളെ സൗന്ദര്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറഞ്ഞത്. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതല്ല ആഭരണം, അകത്തുള്ള വിശുദ്ധിയ, നീതി, താഴ്മ, ഇതൊക്കെയാണ് സൗന്ദര്യം എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ മൂന്ന് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്: വസ്ത്രം, തലമുടി മിന്നുന്നത്, ആഭരണം. അപ്പോൾ നമ്മൾ ആഭരണം മാത്രം പിടിച്ചിട്ട് മറ്റേതിനൊക്കെയായി വിടുന്നത് അതെന്തൊരു വൈരുദ്ധ്യമാണ്? എടുക്കുകയാണെങ്കിൽ മൂന്ന് പിടിക്കണം, മൂന്നും പാപമാണെന്ന് പറയണം. അല്ലെങ്കിൽ മൂന്നും പാപമല്ല. അപ്പൊ ചിലതിന് പ്രാധാന്യം കൊടുക്കുന്നു, ചിലതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ ഇവിടെ ഞാൻ വേറൊരു ചോദ്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട്, ഒരു കാലത്ത് പാപമാണെന്നോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതിന്റെ പേരിൽ കർത്തൃമേഷ അല്ലെങ്കിൽ പല കാര്യങ്ങളും മുടക്കിയത്, ഇന്ന് അതിന് അയവ് വരുത്തി അത് പാപമല്ല, അതൊരു ഉപദേശത്തിന്റെ ഭാഗമല്ല എന്ന് പറയപ്പെടുമ്പോൾ, ഇന്നും ഉപദേശം എന്ന് പറയുന്നത് അടുത്തൊരു കാലഘട്ടത്തിൽ വീണ്ടും മാറാൻ സാധ്യതയില്ല. അപ്പൊ കാലഘട്ടങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ചിന്ത പെന്തക്കോസ്തിനെ കുറിച്ച് ആൾക്കാർ പറയുകയില്ല. അതിന്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബിബ്ലിക്കൽ ബേസിക്കിന് മുകളിൽ നമ്മൾ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമല്ല. നമ്മൾ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് സമുദായ ക്രിസ്ത്യാനികളിൽ നിന്നും മാറി വരുമ്പോൾ ഒരു വ്യത്യാസത്തിനു വേണ്ടി ആഭരണം അന്ന് മാറ്റിവെച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഴപ്പമില്ല. അത് പാപമാണെന്ന് പറഞ്ഞതില്ല കുഴപ്പം. അന്ന് പാപമായിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ പാപമല്ലാതാകുന്നത്? എനിക്കറിയാം, എന്റെ അച്ചായൻ CPMലായിരുന്നു ഞങ്ങൾ ആദ്യം സ്നാനപ്പെട്ടു പോയത്. അന്ന് മരുന്നെടുത്തതിന് കത്രമീശ കൊടുക്കാതിരുന്നു, അന്ന് അത് പാപമായിരുന്നു. ഇന്ന് CPMല് എത്രയോ പേര് നഴ്സിംഗിന് പോകുന്നു, ഡോക്ടേഴ്സ് ആകുന്നു. അന്ന് ഫെയ്ത്ത് ഹോം എന്നാ അവര് പേര് കൊടുത്തിരുന്നത്, വിട്ടവരും വിറ്റവരും എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അവർക്കുള്ളതായ സ്ഥാപനങ്ങൾ എത്ര വലുതാ. അപ്പൊ ഒരു കൂട്ടർ മാത്രമല്ല, എല്ലാവർക്കും മാറ്റങ്ങൾ വന്നു. പെന്തക്കോസ്തിലെ അസംബ്ലി സോഡിലെ എല്ലാ അമേരിക്കയിലുള്ള പാസ്റ്റേഴ്സും മോതിരം ഇടാറുണ്ട് എന്ന് പറഞ്ഞ വെള്ളക്കാരൻ, മലയാളികളല്ല. അപ്പൊ അതവർക്ക് പാപമല്ല. വെള്ളക്കാരൻ
മോതിരം ഇടുന്നത് തെറ്റല്ല, മനി മലയാളി പാവ് ഇട്ടാ സ്വർണം ഇട്ടാ അത് വലിയ പാവമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്. അല്ലാതെ വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയിൽ അത് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരു ഉപദേശവും മാറ്റേണ്ടി വരത്തില്ലായിരുന്നു. ഇത് നമ്മൾ ചില കാര്യങ്ങൾ പാപമാണെന്ന് പറഞ്ഞു പിടിപ്പിച്ചു, അത് പാപമാണെന്ന് തെളിയിക്കാൻ വയ്യാതെ മറ്റുള്ളവർ ചോദിച്ചപ്പോൾ നമുക്കിപ്പോൾ വാക്കുമുട്ടുക, അതാണോ അതിന് പ്രശ്നം? ഇപ്പൊ പെന്തക്കോസ്തിൽ വേദപുസ്തകത്തിന് അടിസ്ഥാനത്തിലല്ലാത്ത പല പാരമ്പര്യങ്ങളും ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നു. തീർച്ചയായും ഉണ്ട്, ഒരുപാട് പാരമ്പര്യമുണ്ട്. ഇത് ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ അമേരിക്കയിൽ വരുമ്പോൾ ഇൻസേർട്ട് ഇടുന്ന ഫാൻസ് ഇടുന്നവരെ കുമ്മനാട് കൺവെൻഷൻ വരുമ്പോൾ അവർക്ക് അത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു രൂപ വലിച്ചിടുന്നു. എന്താ കാരണം? പാവങ്ങളെ കളിപ്പിക്കുന്നു. ഇവരെല്ലാം അവിടെ വരുമ്പോൾ സൂട്ട് ഇടുന്നു, പാൻസ് ഇടുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, ടൈ കെട്ടുന്നു. ഇവിടെ വരുന്ന ഉടനെ അതെല്ലാം പാവം. കർത്തമേശയ്ക്ക് ഞാൻ ഉള്ളത് എന്നപ്പോൾ പറഞ്ഞു പുറത്ത് ഉടുപ്പിടാത്ത ആരും കർത്തമേശ എടുക്കരുതെന്ന്. ഞാൻ കർത്തമേശ എടുത്തില്ല, കാരണം ഞാൻ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് വേദപുസ്തകത്തിലുണ്ടോ? അപ്പൊ അതാണ് നമ്മുടെ ഓരോ അവിടുത്തെ ഉപദേശം പറയും. വേറൊരിടത്ത് ഞാൻ സഹായത്തിന് ചെയ്തപ്പോ കാല് കഴുകാത്ത ആർക്കും കർത്തമേശ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാല് കഴുകുന്ന ശുശ്രൂഷ ചെയ്യാത്ത ആർക്കും കർത്തമേശ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കർത്തമേശ എടുക്കുന്നു. അപ്പൊ അതെല്ലാം അവരാ ഇരിക്കുന്ന ഉപദേശിയുടെ ഉപദേശം അനുസരിച്ച് പറഞ്ഞു പിടിപ്പിക്കുന്ന. അല്ല വേദപുസ്തകത്തിൽ ഇല്ല കാല് കഴുകാത്തവൻ കർത്തമേശ എടുക്കരുത്, അല്ലെങ്കിൽ ഉടുപ്പ് ഇൻസേർട്ട് ചെയ്യുന്നവൻ കർത്തമേശ എടുക്കരുത്, വേദപുസ്തകത്തിൽ ഇല്ല. നമ്മൾ പറഞ്ഞു ഒപ്പിച്ചിട്ട് അത് പിന്നെ പാവമാണെന്നൊക്കെ പറഞ്ഞു വരുത്തി പിന്നെ ആൾക്കാർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉത്തരമില്ലാതിരിക്കുമ്പോൾ വിഷമിക്കുക, അതാ അത്രയേ ഉള്ളൂ. അല്ല വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന മാനസാന്തരം, സ്നാനം, വിശുദ്ധ ജീവിതം, സത്യസന്ധ്യത ഇതൊന്നും അല്ലല്ലോ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വെള്ളയുടുപ്പും മീശയും മുടിയുടെ നീളം എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അല്ല വേറെ എന്തിനാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്?